നമസ്കാരം. സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ SFIയുടെയും PFIയുടെയും കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഗവർണർ ആരോപിക്കുന്നത്. സർക്കാർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ തന്നെ നേരിടുന്നത് എന്ന ഒരു വലിയ പരാമർശം, ഒരു ഗുരുതരമായ പരാമർശം കൂടി ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് SFI മാത്രമല്ല, SFIക്കൊപ്പം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഉണ്ട്. PFIയും SFIയും തമ്മിലൊരു സഖ്യമുണ്ട്. നിലമേലിൽ അറസ്റ്റ് ചെയ്ത 7 പേരിൽ PFI പ്രവർത്തകരായിരുന്നു എന്നുകൂടി ഗവർണർ എടുത്തു പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇതിനിടെ AKG സെന്ററിന് മുന്നിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. എന്തായാലും ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം അത് അത്ര നിസ്സാരമല്ല. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയെ പറ്റിയാണ് നിലവിൽ കേരള ഗവർണർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. ദേശീയ തലത്തിൽ ഇത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2022 സെപ്റ്റംബറിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിനോടൊപ്പം 8 അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. UAPA നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമായിരുന്നു 5 വർഷത്തേക്ക് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ എന്നീ കുറ്റങ്ങളും ഇവർക്ക് മേലെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്രം നിരോധിച്ച രാജ്യം ഒന്നടങ്കം അറിവുള്ള ഒരു സംഘടന, ആ സംഘടനയാണ് കേരളത്തിൽ തനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ ആ സംഘടനയെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന തനിക്കെതിരെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഒരു ഗവർണർ വിളിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇതിനുമേൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.